ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് കിക്കാസ് ലൈഫ്. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ എല്ലാം കൂട്ടിയിട്ട് ഒരു 50 ഗ്രാം എല്ലാം, അതായത് 3 തരം ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂനട്ട്സ് എടുത്തിട്ടുണ്ട്, ചെറി എടുത്തിട്ടുണ്ട്. പിന്നെ കറുത്ത മുന്തിരി, വെളുത്ത മുന്തിരി, ഈത്തപ്പഴം, ഇതെല്ലാം 50 ഗ്രാം വീതമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു ഉണങ്ങിയ ഒരു ഭരണിയിലേക്ക് ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കൂടിയിട്ട് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടിയിട്ട് ഒരു ഭരണിയിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കപ്പ് ഓറഞ്ചിൻ്റെ ജ്യൂസും കൂട്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം സോക്ക് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് ആ ഓറഞ്ചിൻ്റെ ജ്യൂസൊക്കെ അതിലേക്ക് ഇറങ്ങി നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ സോക്ക് ചെയ്യേണ്ട, തലേദിവസം സോക്ക് ചെയ്യാനുണ്ട്, ഒരു ദിവസം കൊണ്ട് സോക്ക് ചെയ്തിട്ടാണെങ്കിൽ ഒരു 2 മണിക്കൂർ നമുക്ക് ഇതുപോലെ സോക്ക് ചെയ്തിട്ട് ഷുഗർ സിറപ്പിൽ ഒന്നിട്ട് വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ ഒരു ഭരണിയിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 1.25 കപ്പ് ഷുഗറാണ് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഒരു ഫ്രൈ പാനിലേക്ക് നമുക്ക് ആ 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിലിടാം. ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഒട്ടും കരിഞ്ഞ് പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആ കേക്കിൻ്റെ ആ ടേസ്റ്റ് തന്നെ അങ്ങോട്ട് മാറിപ്പോവും. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ആവണ വരെ ഒന്ന് കൈയൊന്നും വിടാണ്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഷുഗറിൻ്റെ കളറൊക്കെ ഏകദേശം ഇവിടെ മാറി മാറി വരുന്നുണ്ട്. കട്ടില്ലാണ്ട് തന്നെ നമുക്കിത് കട്ടകളൊക്കെ ആ ഒരുങ്ങണ സമയം കൊണ്ട് തന്നെ അങ്ങനെ ഇളകി ഇളകി പൊക്കോളും. അപ്പോൾ ഷുഗറിൻ്റെ ആ ഷുഗർ സിറപ്പോ ആ നമുക്ക് ഷുഗർ സിറപ്പോ അല്ല, ഷുഗർ കാരമലൈസ് ചെയ്യുമ്പോൾ ഒരു കളറ് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഏകദേശം ആ ഒരു കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാര കട്ടകളൊക്കെ നന്നായിട്ട് നമുക്കൊന്ന് അലിയിച്ചെടുക്കണം. അതിനുശേഷം ഞാൻ ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ കാരമലൈസ്, നമ്മൾ ഷുഗർ ഇപ്പോൾ ഇവിടെ കാരമലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് 250 ഗ്രാം മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ നമ്മുടെ കൊക്കോ പൗഡർ കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പ് വെച്ചിട്ടൊരു 3 തവണ അരിച്ചെടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കേക്കൊന്ന് സോഫ്റ്റായി കിട്ടുകയും ചെയ്യും ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ എപ്പോഴും ഡ്രൈ ബൗളിലായിരിക്കും നമ്മളിതൊക്കെ തയ്യാറാക്കേണ്ടത്. ഇനിയിപ്പോൾ ഇവിടെ ഞാനിവിടെ ഒരു 3 എഗ്ഗ് എടുത്തിട്ട് അതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എഗ്ഗ് ആദ്യം നമുക്ക് സ്പീഡൊന്ന് കുറച്ചൊന്ന് ബീറ്റ് ചെയ്തിട്ട് സ്പീഡൊന്നും കൂടി കൂട്ടി കൊടുക്കാം. അപ്പോൾ എഗ്ഗ് എടുക്കുന്ന പാത്രവും നമുക്ക് എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കാൻ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എഗ്ഗ് നമുക്ക് പെട്ടെന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇവിടെ എഗ്ഗൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര പൊടിച്ചതാണ് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ കാരമലൈസ് ചെയ്തത് ഇപ്പോൾ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി അത് കൂടാതെ തന്നെ നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ബ്രൗൺ ഷുഗർ നിങ്ങളെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ബ്രൗൺ ഷുഗർ ആയാലും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ സാദാ ഷുഗർ തന്നെയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ പാൽ കൂടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളെ ഷുഗറും അതുപോലെ തന്നെ എഗ്ഗും ഒക്കെ കൂടി നന്നായിട്ട് ബീറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡറിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഒറ്റയടിക്ക് ഇട്ട് കൊടുക്കാതെ കുറച്ച് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറുകപ്പട്ട, കരയാമ്പു, അതുപോലെ തന്നെ ഏലക്കായ, ജാതിപത്രി, അതുപോലെ ഇഞ്ചി, ഇത് കുറേശ്ശെ ഒരു 3-4 എണ്ണം വെച്ചെടുത്തിട്ട് അത് പൊടിച്ചിട്ട് അത് കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷുഗർ കാരമലൈസ് ചെയ്തത് കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കേക്കിന് ആ പ്ലം കേക്കിൻ്റെ ഒരു കളർ നമുക്കിതിലേക്ക് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ ഷുഗർ സിറപ്പ് വേണ്ട, ഇനി ശർക്കരയാണ് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയുടെ ആ ലായന ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇനി ഷുഗർ ഫുള്ള് പാടി ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷുഗർ പൊടിച്ചതിന് പകരം നമുക്ക് ഈ ഒരു ശർക്കര നീരിൽ വേണമെങ്കിലും ഈ ഒരു പ്ലം കേക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ മൈദപ്പൊടി വേണ്ട, ആട്ടപ്പൊടി കൊണ്ടാണെങ്കിലും നമുക്ക് പ്ലം കേക്ക് വേണമെങ്കിൽ തയ്യാറാക്കാം കേട്ടോ.
ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ ഈ പ്ലം കേക്കിൻ്റെ ഒരു എസെൻസ് ഉണ്ട്, അത് ഞാനൊരു സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ തലേ ദിവസം ഇവിടെ സോക്ക് ചെയ്യാൻ വെച്ച് നന്നായിട്ട് സോക്കായിട്ട് ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഡ്രൈ ബൗളിൽ തന്നെയാണ് ഞാൻ അത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടിയിട്ട് നമുക്കിത് നന്നായിട്ട് ഇവിടെ സോക്കായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ഇടാതെ ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ആ കേക്കിൻ്റെ അടിയിലേക്ക് എല്ലാതും എങ്ങനെ പോകും. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും കേക്ക് ഫുള്ള് അങ്ങോട്ട് മിക്സായി കിട്ടാതെ ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സ് അടിയിലേക്ക് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ആ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഈ ഒരു കേക്കിൻ്റെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പം നമ്മുടെ ഷുഗർ കാരമലൈസ് ചെയ്തതും അതുപോലെ തന്നെ ആ കൊക്കോ പൗഡറും കൂടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ ഒരു കൊക്കോ പൗഡർ വേണ്ട, അതിൻ്റെ സ്മെല്ല് വേണ്ടാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു സ്പൂണ് കൊക്കോ പൗഡർ യൂസ് ചെയ്യാറുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലെ ഓറഞ്ചിൻ്റെ നീരിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ഓറഞ്ചിൻ്റെ കുറച്ച് നീരിൽ സോക്ക് ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഒന്നും കൂടി അതൊന്ന് സോക്കായിട്ട് കിട്ടുകയും ചെയ്യും. അതല്ല ഓറഞ്ചിൻ്റെ ആ തൊലി മാത്രം പീൽ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇടാം. ഇപ്പോൾ ഈ ഒരു മിക്സ് കൊണ്ട് ഞാൻ രണ്ട് പ്ലം കേക്കാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഒരു ഇതുപോലെ തന്നെ ഒരു 1 kg ഒരു ചെറിയ ഒരു ടിന്നിലും അതുപോലെ തന്നെ 1.5 ഒരു ടിന്നിലുമാണ് ഞാനിപ്പോൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ രണ്ടും ഞാൻ കുക്കറിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്, ഓവനിലല്ല. അപ്പോൾ നമുക്ക് ആ കേക്കിൻ്റെ ടിന്നിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ഈ ബാറ്റർ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടിയിട്ട് ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മളുടെ കയ്യിൽ ഇഷ്ടത്തിന് എന്തൊക്കെയാണുള്ളത് വെച്ചാൽ അത് വേണമെങ്കിലൊക്കെ യൂസ് ചെയ്യാം. ഇപ്പോൾ ബദാം പരിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബദാം പരിപ്പ്, വാൾനട്ട്സ്, അതിൽ എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കാഷ്യൂ നട്ട്സ് കൂടിയിട്ട് ഇതിൻ്റെ മേലേക്ക് വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു 2 kg ഒരു ബാറ്റർ തന്നെ നമുക്ക് ആ ഒരു 250 g ഇത് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമുക്ക് ചെറി കൂടിയിട്ട് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ കേക്ക് നമുക്ക് ആ തയ്യാറായി വരുമ്പോൾ നമ്മളുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ മേലെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ ഞാനിവിടെ 2 kuks തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ 2 kuks ഞാനൊരു 15 minutes മുന്നൊന്ന് പിറകിട്ട് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കുക്കറൊന്ന് ചൂടായിട്ട് അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് ഒരു അടിത്തട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്കാണ് ഈ കേക്കിൻ്റെ ടിന്നിലെ കേക്ക് ടിന്നി ഞാനിതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഓവനിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെറ്റപ്പിൽ ഉണ്ടാക്കാം. ഞാനിപ്പോൾ കേക്ക് തയ്യാറാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ അത് 15 minutes ഞാൻ പെർഹീറ്റ് ചെയ്ത് മൂടി വെച്ചിട്ട് പെർഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഏകദേശം ഒരു 45 minutes ആയപ്പോൾ ഞാൻ ചെറിയ കുക്കറൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ കേക്ക് ഇവിടെ പാകമായിട്ടുണ്ടെന്നാണെന്ന് തോന്നുന്നു. നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഞാൻ കുത്തി നോക്കിയപ്പോൾ ഇവിടെ ഒട്ടി പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളുടെ ചെറിയ പാത്രത്തിൽ ഉണ്ടാക്കിയ ആ കേക്ക് നമുക്കിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് കൂടിയിട്ടൊന്ന് തുറന്ന് നോക്കാം. നമുക്കൊന്ന് കുത്തി നോക്കാം വെന്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ കേക്ക് നമുക്ക് വെന്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതൊന്നും കൂടി ആവാൻ്റെ കാരണം ഇതൊരു 1.5 kg ഒരു അളവായിരുന്നു. അപ്പോൾ ആ കേക്ക് നമുക്ക് കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പോൾ ഈ കേക്ക് നമുക്ക് ചെറിയ ടിന്നിലുണ്ടാക്കിയ കേക്ക് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ബേക്കായത് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. രണ്ടും സെയിം അതിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റേത് നമുക്ക് കുറച്ചു കൂടി ക്വാണ്ടിറ്റി കൂടിയ കാരണം വെന്ത് കിട്ടിയിട്ടില്ല. അപ്പോൾ കേക്ക് ഞാൻ അതാ ഇവിടെ ഇതുപോലെ മറിച്ചിട്ട് കൊടുത്തപ്പോൾ നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മളെ കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കേക്കും നന്നായിട്ട് ബേക്ക് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളൊക്കെ നന്നായിട്ടൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം.
ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഇതൊന്നും മാറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു ചെറിയൊരു ബേക്കിംഗ് ടിന്നിൽ ഉണ്ടാക്കി ഇത് കുറച്ച് തിക്നെസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റേത് കുറച്ച് ഹൈറ്റ് കുറവുകൂടി ഹൈറ്റ് കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ കേക്ക് കൂടിയിട്ട് വെന്തു. അപ്പോൾ നമ്മുടെ രണ്ട് പ്ലം കേക്കും ഇവിടെ തയ്യാറായിട്ട് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് തന്നെയാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഈ ഒരു കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല അടിപൊളി കേക്ക്, നല്ല പ്ലം കേക്കിൻ്റെ ആ ഒരു കളറ് തന്നെ നമുക്കിതിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കട്ട് ചെയ്തപ്പോൾ നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ ഇതാ ഇതിലിങ്ങനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒട്ടും ഫുള്ള് അടിയിലേക്ക് പോവാണ്ട് എല്ലായിടത്തേക്കും ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി പ്ലം കേക്ക് ഇവിടെ തയ്യാറായി. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പ്ലം കേക്കിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രണ്ട് കേക്കും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഏകദേശം ഒരു 250 ഗ്രാം കൊണ്ട് ഈ രണ്ട് ഈ അളവിൽ രണ്ട് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.